ഹൈ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഏത് ക്യാമറ മേടിക്കണം എന്നുള്ളത് ഒരാളുടെ പ്രിഫറൻസ് ആണ്, അല്ലെങ്കിൽ അയാളുടെ ഒരു ഇഷ്ടമാണ്. ഏത് മോഡൽ വാങ്ങണം, അല്ലെങ്കിൽ ഏത് ബ്രാൻഡിൽ നിന്ന് ക്യാമറ സെലക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെയും പ്രിഫറൻസ് ആണ്, അല്ലെങ്കിൽ അവരുടെ പർപ്പസിനനുസരിച്ചാണ്. നമ്മൾ ഇന്ന് പറയുന്നത് മിററർലെസ് വിഭാഗത്തിൽ, മിററർലെസ് ക്യാമറകളിൽ എടുക്കാൻ പറ്റുന്ന എൻട്രി ലെവൽ ഫോട്ടോഗ്രാഫേഴ്സിന്, ഫോട്ടോഗ്രാഫി ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന മൂന്ന് ക്യാമറകളാണ്. ആക്ച്വലി മൂന്ന് ക്യാമറകളല്ല ഉള്ളത്, അതിനേക്കാൾ കൂടുതൽ ക്യാമറകളുണ്ട്. നമ്മൾ വില കൊണ്ടും, ഒരു എൻട്രി ലെവൽ പറയുമ്പോൾ എപ്പോഴും നമ്മൾ വില ഒരു മെയിൻ ഫാക്ടറാണല്ലോ. അപ്പോൾ ബഡ്ജറ്റ് കൊണ്ട്, വില കൊണ്ടും ഒരുപാട് കൂടിയ ക്യാമറകൾ നമ്മൾ ഇതിനകത്ത് നോക്കുന്നില്ല. മൂന്ന് ക്യാമറകൾ, എൻട്രി ലെവൽ മിററർലെസ് സിസ്റ്റത്തിൽ വരുന്ന മൂന്ന് ക്യാമറകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ റെക്കമെൻഡേഷൻസ് അല്ല, പറ്റുന്ന നമുക്കങ്ങനെ ക്യാമറ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരിക്കലും സജസ്റ്റ് ചെയ്യാനും പറ്റില്ലല്ലോ. ജസ്റ്റ് മിററർലെസ് സിസ്റ്റത്തിൽ വരുന്ന ബിഗിനേഴ്സിനെ പറ്റിയ മൂന്ന് ക്യാമറകളെ നിങ്ങളോട് പരിചയപ്പെടുത്തുകയാണ്. ലെറ്റ്സ് ഫോട്ടോ വർക്ക്. ഈ മൂന്ന് ക്യാമറകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമറ സോണിയുടെ ആൽഫ 6000 എന്ന് പറയുന്ന ക്യാമറയാണ്. 24.3 മെഗാപിക്സലിലെ എക്സ്മോർ CMOS APS-C സെൻസറാണ് ഈ ഒരു ക്യാമറയ്ക്ക് ഉള്ളത്. ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസും ഉണ്ട്, അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ഡിറ്റക്ഷനുള്ള ഓട്ടോ ഫോക്കസ് സിസ്റ്റമുണ്ട്. വളരെ ഫാസ്റ്റാണ്, ഏതാണ്ട് 0.06 സെക്കൻഡ് കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നതാണ് സോണി ആൽഫ 6000 ഏറ്റവും വലിയൊരു പ്രത്യേകത. നിങ്ങൾക്ക് എപ്പോഴും അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മെഗാപിക്സൽ എന്നുള്ള വാക്കിൽ വലിയ കാര്യമൊന്നുമില്ല. സെൻസർ സൈസ്, അല്ലെങ്കിൽ എത്രത്തോളം ലൈറ്റിനെ സെൻസ് ചെയ്ത് സെൻസറിൽ എത്തിക്കുന്നു, സെൻസറിന്റെ വലിപ്പത്തിലാണ് കാര്യം എന്ന് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള AF, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു AF, ആനിമൽ ഐ, അതുപോലെ തന്നെ ഹ്യൂമൻ ഐ ട്രാക്ക് ചെയ്യാനായിട്ട്, ഫേസ് ട്രാക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള അഡ്വാൻസ്ഡ് AF ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലർനെസ് കുറച്ച്, അതുപോലെ തന്നെ ഇമേജിന് കുറച്ചുകൂടെ ഡീറ്റെയിൽസിൽ കുറച്ചുകൂടെ ഷാർപ്നെസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ബയോണൈസ് എക്സ് പ്രോസസ്സറാണ് സോണി ആൽഫ 6000. AF ട്രാക്കിങ്ങിന്റെ കാര്യത്തിൽ വളരെ മികച്ച ഒരു ക്യാമറയാണ്. അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡിംഗിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ 1080p റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ 24p അല്ലെങ്കിൽ 60p റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. 4K റെസൊല്യൂഷനിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, അതൊരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം. എങ്കിലും ഒരു എൻട്രി ലെവൽ മിററർലെസ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം 4K റെക്കോർഡിംഗ് വരുമ്പോൾ കുറച്ചുകൂടെ പ്രൈസ് റേഞ്ച് കുറച്ചുകൂടെ കൂടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ 11 FPS ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ 11 FPS, 11 FPS സോണി ആൽഫ 6000 ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ബിഗിനർ ലെവലിലെ മിററർലെസ് സിസ്റ്റത്തിൽ ഫ്യൂജി ഫിലിം നൽകുന്ന മികച്ച ഒരു ഓപ്ഷനാണ് ഫ്യൂജി ഫിലിമിൻ്റെ XA7 എന്ന് പറയുന്ന ഒരു പുതിയൊരു ക്യാമറ. സ്റ്റിൽ മികച്ച റിവ്യൂ ഉള്ള ഒരു ക്യാമറ തന്നെയാണ് XA7 എന്ന് പറയുന്ന ക്യാമറ. പോർട്രേറ്റ് മോഡുണ്ട്, അതുപോലെ തന്നെ സിനിമാറ്റിക് കളർ ലുക്കിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒരു കളർ സയൻസ്, കുറച്ചും കൂടെ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള, കുറച്ചും കൂടെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഒരു ക്യാമറയാണ് ഈ പറഞ്ഞ ഫ്യൂജി ഫിലിമിൻ്റെ XA7 എന്ന് പറയുന്ന ക്യാമറ. ഫ്യൂജി എക്സ് മൗണ്ട് ലെൻസുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു ക്യാമറയ്ക്ക് 24.2 മെഗാപിക്സലാണ് ഉള്ളത്. നേരത്തെ നമ്മൾ സോണിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഐ ഫോക്കസ്, അതുപോലെ തന്നെ ഫേസ് ഡിറ്റക്ഷൻ ഫോക്കസ്, അങ്ങനെയുള്ള കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു AF ഇതിനകത്ത് കൊണ്ടുവരും എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ സോണിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഐ ഡിറ്റക്ഷന്, ഫേസ് ഡിറ്റക്ഷന് ഒക്കെ ഈ ഒരു ക്യാമറയിലും ഉണ്ട് എന്നുള്ളതാണ് ഫ്യൂജി ഫിലിമിൻ്റെ XA7 മറ്റൊരു പ്രത്യേകത. ഫ്ലിപ്പ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ വേരി ആംഗിൾ ആയിട്ടുള്ള ഒരു LCD സ്ക്രീന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4K വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും, 4K റെസൊല്യൂഷന് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. 30 FPS അല്ലെങ്കിൽ 24 FPS നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഫ്രെയിം റേറ്റ് വരുന്നത്. എങ്കിലും 4K റെക്കോർഡിങ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പറ്റും എന്നുള്ളത് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫിലിം മേക്കിങ്ങിന് ഉപയോഗിക്കുന്നവർക്ക് ഫിലിം സിമുലേഷൻ മോഡ്, അല്ലെങ്കിൽ സിനിമാറ്റിക് ഒരു കളർ കൊണ്ടുവരുന്ന വേണ്ടിയിട്ട് ഫിലിം സിമുലേഷൻ മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അതുപോലെ തന്നെ പോർട്രേറ്റിന് വേണ്ടിയിട്ട് പോർട്രേറ്റ് മോഡ്, അല്ലെങ്കിൽ പോർട്രേറ്റിനെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടെ ഷാർപ്പായിട്ടുള്ള ഇമേജസ് പോർട്രേറ്റിൽ, പ്രത്യേകിച്ച് സെൽഫ് പോർട്രേറ്റിൽ, സെൽഫീസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫുജി ഫിലിമിൻ്റെ ഈ ഒരു ക്യാമറയ്ക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഫിലിം കമ്പാരിറ്റീവ്ലി കുറവാണ്, 50,000 താഴെയൊക്കെ വരുന്നുള്ളൂ. ഏകദേശം വില നമുക്കറിയുള്ളൂ, എങ്കിലും ഓൾമോസ്റ്റ് 50,000 താഴെ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു ക്യാമറ മിററർലെസ് സിസ്റ്റത്തിൽ വരുന്നത് കനോണിൻ്റെ M50 ആണ്. M50 മാർക്ക് 1 ഉണ്ട്, മാർക്ക് 2 ഉണ്ട്. മാർക്ക് 2 കുറച്ചും കൂടെ പ്രൈസ് കൂടുതലാണ്, എങ്കിലും മാർക്ക് 1 കമ്പാരിറ്റീവ്ലി കുറച്ച് പ്രൈസ് കുറവാണ്, വളരെ മികച്ച ഒരു ക്യാമറയാണ്. 4K റെക്കോർഡിംഗ് പറ്റും എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സംശയകരമാണ്. ഞാൻ ഈ ക്യാമറ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, എങ്കിലും M50 മികച്ച ഒരു ഓപ്ഷനാണ്. മിററർലെസ് സിസ്റ്റത്തിലേക്ക് ആദ്യമായിട്ട് മാറുന്നവർക്കാണെങ്കിൽ M50 വളരെ മികച്ച ഒരു ഓപ്ഷനാണ്. ഡ്യുവൽ പിക്സൽ CMOS സെൻസർ ഉണ്ട്, അതുപോലെ തന്നെ DIGIC 8 പ്രോസസ്സർ, കുറച്ചും കൂടെ ഒരു മികച്ച ഒരു പ്രോസസ്സർ തന്നെയാണ്. ഇമേജ് പ്രോസസ്സിങ്ങിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസ്, ഷാർപ്പ് ഇമേജസ് കിട്ടുന്നതിനൊക്കെ വളരെ മികച്ച ഒരു പ്രോസസ്സറാണ്. നേരത്തെ ഉണ്ടായിരുന്ന പല ക്യാമറകളിലും ഉണ്ടായിരുന്ന ഒരു പ്രോസസ്സറാണ് DIGIC 8 എന്ന് പറയുന്ന കനോണിൻ്റെ പ്രോസസ്സർ. 24.1 മെഗാപിക്സലുള്ള ക്യാമറയ്ക്ക് 5-axis ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഹെൽപ്ഫുള്ളാണ്. പ്രത്യേകിച്ച് വ്ളോഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇമേജ് സ്റ്റെബിലൈസേഷൻ, അല്ലെങ്കിൽ വീഡിയോയ്ക്കുള്ള സ്റ്റെബിലൈസേഷൻ വളരെ മികച്ച ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വ്ളോഗേഴ്സ് ഈ ഒരു ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്. 54,995 രൂപയാണ് ക്യാമറയുടെ വില കാനോണിൻ്റെ സൈറ്റിൽ കിടക്കുന്നത്. എങ്കിലും മാർക്ക്
ടൂവിലേക്ക് മാറുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാർക്ക് ടൂവിൽ EOS M50 മാർക്ക് ടൂവിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതലുള്ള കിറ്റ് ലെൻസ് ഏതാണ്ട് 15-45 IS ലെൻസാണ്, STM മോട്ടറോടുകൂടിയുള്ള IS ലെൻസാണ്, ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ലെൻസാണ്, വളരെ മികച്ച ഔട്ട്പുട്ട് വരുന്ന ഒരു ലെൻസ് തന്നെയാണ്. ഈ പറഞ്ഞ ക്യാമറകൾ കൂടാതെ നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽ കുറച്ചുകൂടി ക്യാമറകളുണ്ട്. ഒളിമ്പസിൻ്റെ ക്യാമറകളുണ്ട്, പാനസോണിക്കിൻ്റെ GX9 എന്ന് പറയുന്ന ക്യാമറയുണ്ട്, സോണിയുടെ തന്നെ α6100 എന്ന് പറയുന്ന ക്യാമറയുണ്ട്, നാക്കോണിൻ്റെ C5 എന്ന് പറയുന്ന ക്യാമറയുണ്ട്. കുറച്ചുകൂടി പ്രൈസ് റേഞ്ച് കുറച്ചുകൂടി കൂടുതലായിരിക്കും. നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞ 50,000 അല്ലെങ്കിൽ 55,000-60,000 ആ ഒരു റേഞ്ചിൽ കുറച്ച് താഴെ വരുന്ന ക്യാമറകളാണ്. ബിഗിനേഴ്സിന് പറ്റിയ മിററർലെസ് സിസ്റ്റം ഉപയോഗിക്കുന്ന കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇമേജസ് നല്ല ഔട്ട്പുട്ട് തരുന്ന കുറച്ച് ക്യാമറകളാണ് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ പറഞ്ഞത്. ഇനി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ, ലെറ്റ്സ് ഫോട്ടോ വർക്ക്.